കുട്ടിയെ കൊണ്ട് ശരീരത്തിൽ ചിത്രം വരപ്പിച്ചതിന്റെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരായുള്ള തുടർ നടപടികൾ കഴിഞ്ഞ ദിവസമാണ് കോടതി റദ്ദാക്കിയത് ഹൈക്കോടതിയാണ് തുറ നടപടികൾ റദ്ദാക്കിയത് സ്ത്രീയുടെ നഗ്ന ശരീരം എല്ലായ്പ്പോഴും ലൈംഗികമായോ അശ്ലീലമായോ കാണാൻ കഴിയില്ലെന്ന സുപ്രധാന നിരീക്ഷത്തോടു കൂടിയാണ് രഹന ഫാത്തിമയെ കോടതി കുറ്റവിമുക്തിയാക്കിയത് അതോടൊപ്പം തന്നെ കോടതി നിരീക്ഷിച്ച ഏഴ് സുപ്രധാന മറ്റ് നിരീക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് നഗ്നതയെ അശ്ലീലമായോ അധാർമികമായോ കാണാൻ കഴിയില്ല ആചാരങ്ങളുടെ ഭാഗമായി പുലികളിയും തെയ്യവും കെട്ടുമ്പോൾ പുരുഷ ശരീരത്തിൽ ചിത്രം വരയ്ക്കുന്നുണ്ട് രാജ്യത്തുടനീളം പുരാതന ക്ഷേത്രങ്ങളിൽ സ്ത്രീയുടെ അർദ്ധനഗ്നത പ്രദർശിപ്പിക്കുന്ന ദേവി ശില്പങ്ങളും പൂർവ്വചിത്രങ്ങളും ഉണ്ട് ഇത്തരം ശില്പങ്ങളും ചിത്രങ്ങളും വിശുദ്ധമായാണ് കാണുന്നത് അർദ്ധനഗ്നായ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഉണരുന്ന വികാരം ലൈംഗികതയല്ല ദൈവികമാണ് പുരുഷന്മാർ മേലവസ്ത്രം ധരിക്കാതെ നടക്കുന്നത് അശ്ലീലമായി കാണാനാകുന്നില്ല പുരുഷന്റെ അർദ്ധനഗ്ന ശരീരം സാധാരണമായി കാണുന്ന സമൂഹം സ്ത്രീയുടെ അർദ്ധനഗ്നതയെ അതേ രീതിയിലല്ല പരിഗണിക്കുന്നത് പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ സ്ത്രീ ശരീരം നിരന്തര ഭീഷണിയിലാണ് നഗ്നമായ സ്ത്രീ ശരീര ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാനാണ് യുവതി വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് സമൂഹത്തിന്റെ ലൈംഗിക കാഴ്ചപ്പാടിനുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് വീഡിയോ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇത് അസഭ്യമോ അശ്ലീലോ അല്ല വിവേകശാലിയായ മനുഷ്യന്റെ മനസ്സിൽ ഈ വീഡിയോ ലൈംഗികത ഉണർത്തുന്നതേയല്ല രഹിന ഫാത്തിമയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്നലെ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം ഞാനിട്ടൊരു വീഡിയോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായ എഴുതിയ രാഷ്ട്രീയം പോലും കണക്കിലെടുക്കാതെ പൊതുബോധത്തിന്റെ കണ്ണിലൂടെ നഗ്നതയെ നോക്കി കണ്ടപ്പോൾ ഞാൻ പതിനഞ്ച് ദിവസം ജയിലിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്ന് വർഷങ്ങളുറം പരമോന്നത നീതിപീഠത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയപ്പോൾ ഇന്ന് സ്ത്രീ ശരീരത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന വിവേചനങ്ങളും പീഡനവും അരുമായികൾക്കും വില കൽപ്പിക്കുന്നതും അതേപോലെ ഇനി വരുന്ന തലമുറയ്ക്ക് ശരീരത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കി കൊടുക്കുന്ന ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിക്കാൻ കഴിഞ്ഞതായി അറിയിക്കുന്നു